നമസ്കാരം ടൊവിനോ തോമസ് നായകനായിട്ട് അഭിനയിച്ച് ബേസിൽ ജോസഫ് എന്ന സംവിധാനം സംവിധാനം ചെയ്ത ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിലല്ല നെറ്റ്ഫ്ലിക്സിലാണ് അത് റിലീസായിരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കാണത് ഇന്ത്യയിൽ നമുക്കറിയാം വിജയിച്ച ഒരു സൂപ്പർ ഹീറോ ഉണ്ട് അത് ഹിന്ദിയിലങ്ങ് കൃഷ്ണെന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് ഹൃതിക്രോഷനാണ് അതിൻ്റെ നായകൻ അതിൻ്റെ വലിയ വിജയത്തിന് ശേഷം പല നടന്മാരും അതേപോലെ ഒരു സൂപ്പർ ഹീറോ വേഷങ്ങളൊക്കെ കെട്ടാൻ നോക്കി ഒട്ടുമിക്കവരും അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഒരു പക്കാൽ ലോക്കൽ ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്ന രീതിയിലേക്ക് മിന്നൽ മുരടി എന്നൊരു ചിത്രവുമായിട്ട് ടൊവീന തോമസും ഈ ബേസിൽ ജോസഫും വന്നപ്പോൾ ഈ പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ ടൊവീന തോമസിൻ്റെ ആരാധകരും ഒപ്പം സിനിമയെ സ്നേഹിക്കുന്നവരെല്ലാം ഒരു ഹൈപ്പ് വെച്ചിരുന്നു ഒരു പ്രതീക്ഷ വെച്ചിരുന്നു സാധാരണ ഇത്തരം ചിത്രങ്ങളൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ വരുന്ന ആ ചിത്രങ്ങളൊക്കെ മൂക്കുംകുത്തി വീഴുകയാണ് പതിവ് നമ്മളതാണ് കണ്ടിരിക്കുന്നത് എന്നാൽ പതിവിന് വിപരീതമായിട്ട് വലിയ രീതിയിലുള്ള നല്ല റിവ്യൂസ് വരുന്നു നല്ല അഭിപ്രായങ്ങൾ വരുന്നു ഈ സിനിമയെപ്പറ്റി മിന്നൽ മുരളി എന്നൊരു കഥാപാത്രത്തിനൊപ്പം തന്നെ ആ സിനിമയിലൊരു വില്ലനുണ്ട് അത് ഗുരു സോമസുന്ദരം എന്ന ഒരു നടനാണ് ആ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെയേറെ പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിലൂടെ അപ്പോൾ മിന്നൽ മുരളി എന്നൊരു ചിത്രവും ടോവിന തോമസിൻ്റെ നായക കഥാപാത്രവും അങ്ങനെ മികച്ചു നിൽക്കുമ്പോൾ തന്നെ ഈ വില്ലനായിട്ട് ഈ സിനിമയിലുള്ള മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ഈ ഗുരു സോമസുന്ദരം എന്ന കഥാപാത്രത്തെ പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം വലിയ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല ഇദ്ദേഹം നാട് മുഴുക്കൻ ഇങ്ങനെ തീ വെച്ച് നശിപ്പിച്ചു അങ്ങനെ നടക്കുന്ന ഒരു ഒരു വില്ലൻ കഥാപാത്രമാണ് ആ കഥയെപ്പറ്റി ഞാൻ മുഴുവൻ പറയുന്നില്ല അത് നിങ്ങൾ നേരിട്ട് കണ്ടു തന്നെ അപ്പോൾ ഈ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് സംസാര വിഷയം ഈ ഗുരു സോമസുന്ദരം എന്ന ഈ മികച്ച നടൻ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ടൊവീന തോമസ് ഒരു ഇൻ്റർവ്യൂ പറയുകയുണ്ടായി ഇതിനൊരു രണ്ടാം പാട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്ന റോള് ആ വില്ലൻ വേഷമായിരുന്നു അപ്പോൾ അത്രയും മികച്ച ഒരു വേഷമാണത് ആ വില്ലന് കൊടുത്തിരിക്കുന്ന പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം ആ പേര് ഷിബു എന്നാണ് ഇതവിടെയാണ് അതിൻ്റെ കൂട്ടനുസരിക്കുന്നത് അതായത് തീ വെച്ച് നശിപ്പിച്ച് തെളിവൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സൈക്കോ ഒക്കെ ആയിട്ടാണ് സൈക്കോ ആയിട്ടൊക്കെ ഗണ ഗണിക്കപ്പെടാവുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അതൊക്കെ നശിപ്പിക്കുക സി സി ടി വി നശിപ്പിക്കുക തീയിട്ട് നശിപ്പിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹോബി അപ്പോൾ ഇതേ പേരിൽ ഒരു സ്വാമിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ് അത് ഞാൻ പറയുന്നില്ല സ്വാമി സ്വയം തീപിടിപ്പാൻന്ത എന്നൊക്കെയാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ കളിയാക്കുന്നത് ഷിബു എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരാളെ കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ ഈ കഥാപാത്രത്തിന് ഷിബു എന്ന് പേര് കൊടുത്തത് എന്നാണ് സോഷ്യൽ മീഡിയയെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ആ സംശയം ന്യായമാണിതായാലും കാരണം ടൊവിനോ തോമസ് ഒരു നടനാവുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥിരമായിട്ട് ചില ട്രോൾ പേജുകളിലെ ഒരു സാന്നി സ്ഥിര സാന്നിധ്യമായിരുന്നു പോസ്റ്റായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ബേസിൽ ജോസഫ് എന്ന വ്യക്തിയും അതുതന്നെയാണ് അവർക്ക് നല്ല ട്രോൾ സെൻസ് ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ സ്ഥിരമായിട്ട് ട്രോൾ പേജുകളും നല്ല രസകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളും അതൊക്കെ സന്ദർശിക്കുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് നിരവധി പുതിയ തലമുറയിലെ നിരവധി നടമ്പാരും സംവിധായകരും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചകളും മറ്റ് സംസാരങ്ങളൊക്കെ അവരത് ശരിക്കും വീക്ഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയുടെ പൾസ് എന്താണെന്ന് അറിയാം ബോധപൂർവ്വം അങ്ങനെ ഒരു പേരിട്ടതാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഒരാംഗിളിൽ നിന്ന് നോക്കിയാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കാനും പറ്റും കാരണം ഈ തീയിട്ട് നശിപ്പിക്കുന്നു സി സി ടി വി ഫുട്ടേജ് കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ആക്കുന്നു ഇതൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ചെയ്ത ഒരു വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം ആ കേസ് കേസിൻ്റെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല ആ കേസിൻ്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ പോലീസ് പോലും ആ ശിബുസ്വാമിയോട് പറഞ്ഞത് തത്വമസി എന്നാണ് അതായത് അത് ചെയ്ത് അത് നീയാവുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആരാണ് എൻ്റെ കാറുകൾ കത്തിച്ചത് എൻ്റെ ഷെഡ് കട്ടി കത്തിച്ചത് എൻ്റെ ആശ്രമം കത്തിച്ചത് എന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത്രേ തത്വമസീന്ന് അത് നീയാവുന്നു എന്നാണ് പറഞ്ഞു കാര്യം തെളിവില്ല സ്വയം കത്തിച്ചിട്ട് മറ്റുള്ളവർ ആളുടെ മേൽ പഴിചാഴ്ന്ന ഒരു രീതിയാണ് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തത് അതേപോലെ തന്നെ ഒരു കഥാപാത്രത്തിനെയാണ് ഈ മിന്നൽ മുരളി എന്ന സിനിമയിലും ഇപ്പോൾ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കഥാപാത്രത്തിന് എന്തുകൊണ്ടും ചേരുന്ന ഒരു പേര് തന്നെയായിരുന്നു ഷിബു എന്ന് അതാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഈ സിനിമ റിലീസായതിനു ശേഷം ഈ ഈ ഒരു സാധ്യത മനസ്സിലാക്കി സോഷ്യൽ മീഡിയ ഇതിൽ ചർച്ച ചെയ്യണം ആഘോഷിക്കണം ട്രോൾ ചെയ്യപ്പെടണം അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രമോഷൻ ഈ സിനിമയ്ക്ക് കിട്ടണം എന്നൊക്കെ കരുതി കൂട്ടി തന്നെ വളരെ ബോധപൂർവ്വം തന്നെ ഈ ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഒക്കെ കൊടുത്ത പേരായിരിക്കണം ക്ഷിബു എന്തായാലും സ്വയം തീപിടുപ്പാനന്ദ എന്ന ആ ആസാമിക്ക് ഈ സിനിമ കൂടി റിലീസായതിനു ശേഷം കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുകയാണ് പക്ഷേ അത് മറ്റൊരു രീതിയിലാണ് എന്ന് മാത്രം വെബ് ഡെസ്ക് തത്വമൈന്യൂസ്